Praise the Lord. Hallelujah. Glory be to God. എല്ലാവർക്കും പുതിയൊരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ബുക്ക് ഓഫ് ഐസയ്യ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62 അധ്യായം ഇതിലെ 2 വാക്യം ഇതിൽ പറയുവാണേ, ജാതികൾ നിൻ്റെ നീതിയെയും രാജാക്കന്മാരും നിൻ്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. ദാറ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതികൾ നിൻ്റെ നീതിയെയും സകല രാജാക്കന്മാരും നിൻ്റെ മഹത്വത്തെയും കാണും. പ്രൈസ് ദ ലോർഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ ആചരിക്കുന്ന നമ്മളുടെ മഹത്വം കണ്ട് നമ്മുടെ എതിരാളികൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന രീതിയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാം. ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, ഒരാളും എന്നെ സഹായിക്കാനല്ല നമ്മൾ ചിന്തിക്കും. പക്ഷേ കർത്താവ് പറയുവാണ്, എൻ്റെ വചനം നിങ്ങൾ പ്രസംഗിക്കുന്ന ഒറ്റ കാരണത്താൽ, എന്നെ വിശ്വസിച്ച ഒറ്റ കാരണത്താൽ കർത്താവ് പറയുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതികൾ നിൻ്റെ നീതിയെയും, പ്രൈസ് ദ ലോർഡ്, സകല രാജാക്കന്മാരും നിൻ്റെ മഹത്വത്തെയും കാണും. പ്രൈസ് ദ ലോർഡ്. നിങ്ങളെ എല്ലാവരും അറിയപ്പെടും. യേശു ക്രിസ്തുവിൽ നമ്മൾ പ്രശസ്തരായിരിക്കും. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വചനം കയ്യിലെടുത്ത നമ്മൾ യേശു ക്രിസ്തുവിൽ പ്രശസ്തരായിരിക്കും. എല്ലാവരും കർത്താവിൽ നമ്മളെ അറിയും, കർത്താവിൽ നമ്മൾ അറിയപ്പെടും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണ് കർത്താവിൽ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളാണ് നമ്മൾ. ഇന്ന് ആരും നിരാശപ്പെടരുത്. ഇന്നത്തെ ദിവസം ആരും നമ്മുടെ ജീവിതത്തെ ഓർത്തത് നമ്മൾ നിരാശപ്പെടരുത്, നമ്മൾ കരയാൻ ഇടവരുത്. കാരണം യേശു ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ, യേശു നമ്മുടെ പക്ഷത്തെങ്കിൽ നമുക്കെതിരായിട്ട് ആരും നിൽക്കാൻ പറ്റും? പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളെ പേര് ഉയർത്തും. ഇന്നത്തെ ദിവസം നിങ്ങൾ ജോലി സ്ഥലത്ത്, ബിസിനസ്, സാമ്പത്തിക വരുമാന മാർഗ്ഗം, എല്ലാ മേഖലകളിലും കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹം കൽപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. ഒരു മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കേണ്ടായിരുന്നു. പിതാവേ, നന്ദിയോടെ ചോദിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ഈ ദിവസം എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവ് അറിഞ്ഞ ആൾക്കാർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരനുഗ്രഹിക്കപ്പെട്ട കർത്താവ്, ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് അവർക്ക് അത് അനുകൂലമായിട്ട് മാറട്ടെ കർത്താവ്. പ്രത്യേകിച്ച് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ, ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ഭാരം അവരിൽ നിന്ന് വിട്ടുമാറിപ്പോകാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അവർക്ക് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ്. എല്ലാവരും ഷെയർ ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ ഷെയ്ക്ക് ദ നേഷൻസ്, എൻ്റെ ഫേസ്ബുക്ക് പേജ് ജോളി ലാസർ ഷെയ്ക്ക് ദ നേഷൻസ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.